Congratulations. Paid job. അറബിയിൽ പാണ്ഡിത്യമുള്ള ഒരാളാണ് അപ്പോയിന്റ് ചെയ്യുന്നവർക്ക് ബോധ്യമായല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ. ആ ഞാൻ അയ്യർ സാറിന് ഫോൺ ചെയ്തിരുന്നു. അല്ലെങ്കിലും പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നവർ ആരും മോശമാവാറില്ല. ഒരു ഇത്തിരി തല്ലുപുള്ളി ആയത് ഞാൻ മാത്രമേ ഉള്ളൂ. മൂപ്പത്തേരില്ലേ ഇവിടെ കടയിൽ പോയിരിക്ക. ഒക്കെ തന്നെത്താൻ പോയേ വാങ്ങും. ഒറ്റ ആളെ വിശ്വാസമില്ല. പരിചയമില്ലേ? പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും മോന് ഫോൺ ചെയ്യാൻ. ആ മോന്റെ പേരും പറഞ്ഞ് ഇടയ്ക്ക് എന്നൊന്ന് വരട്ടും. ഇവരും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒരിക്കൽ മകനില്ലാത്തപ്പോ മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു. രണ്ടു ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല. ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു വിട്ടത്. ഏതായാലും ഗായത്രി സൂക്ഷിക്കണം. ഞാനോ? ആ മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ. ഒന്ന് രണ്ടു ദിവസത്തെ പട്ടിണിയൊക്കെ എനിക്ക് നല്ല ശീല. ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ് ആയിരുന്നു അല്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചായ ഇട്ടാലോ? ഈ സന്ധ്യയ്ക്കോ? ഇപ്പൊ ഒന്നും വേണ്ട. ആ അതെ വരണുണ്ട്. മാഷം തൈ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഗായത്രിയോടൊരു കാര്യം പറയാൻ വന്നതാ. വന്നിട്ട് കൊറേ നേരമായോ? ഇല്ല ഇപ്പൊ വന്നേ ഉള്ളൂ. വന്നപ്പോ കടയിൽ പോയിരിക്കാൻ അറിഞ്ഞു. എന്നാ വന്നിട്ട് പോവാന്ന് കരുതി. വരണ്ടേ? വരട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചു കൊഴയാനേ ഇത് സത്രമൊന്നുമല്ല. മാഷോട് ഇരിക്കണ്ടെന്ന് എങ്ങനെയാ പറയാ? എങ്ങനെ പറഞ്ഞാലും കൊള്ളാം. എനിക്ക് ഇതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനും എടുക്കാം. വേണ്ട. ആരാ? എന്റെ പേര് ബീരാൻ. അസീസ് ഇല്ലേ ഇവിടെ? കുത്തിരിക്കാനും നേരമില്ല. ഓനോട് നിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയും. ഇതാരാ? ഇത് ബീരാനാ. നമ്മൾ നിങ്ങളെ നോക്കി രണ്ടു മൂന്ന് വട്ടം നിങ്ങളെ പുരയില് വന്നിട്ട് എവിടെ അഞ്ഞു? ഈ വെറുതെ നോണ പറയല്ലേ എന്റെ അസീസെ. നമ്മൾ നമ്മുടെ പുരയിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല. എങ്ങനെ ഇറങ്ങും? ആ നിലക്കാക്കില്ലേ ഈ നമ്മളെ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി വരണുണ്ട്. നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ജോലി ഉടനെ ശരിയാവും. വേണ്ട, എനിക്ക് ജോലി ശരിയാക്കണ്ട. ആ ബാങ്ങി ഉറുപ്പി അങ്ങ് തിരിച്ചു തന്നാലേ പോലൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ തടി കഴിച്ചിലായിക്കോട്ടെ. നമുക്കൊരു പൈ ഉണ്ടാക്കാന്ന്. നിങ്ങൾ ഇപ്പൊ പോയി. പോണില്ല, പൈസ തരാണ്ട് നമ്മൾ പോവില്ല. ഒരാഴ്ച കൂടി ഒന്ന് നടങ്ങി. എന്തായാലും ഇത്രയായില്ലേ? ഈ പറഞ്ഞ ഈ ഒരു അവധി കൂടി നമ്മൾ കേൾക്കണം. അതും കഴിഞ്ഞ് ഇനി എന്നെ സൂചിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ഇബ്രാഹിം ആജയുടെ മരുമോനാണെന്ന് ഞാൻ നോക്കൂല. പറഞ്ഞേക്കാം. ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അതൊന്നും ഇഞ്ചി തിരക്കണ്ട. ഒരേൽ ഇങ്ങനെ ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം നമുക്കും ഉണ്ട്. ഇത് നമ്മളെ കൊന്നാലും തരൂല. എന്നാ പിന്നെ തൊള്ളയെ ബുദ്ധിമുട്ടാണ്ടിരി. നമ്മളെ വിചാരിക്കാൻ വേണ്ട. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാ മതി. ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കോ? സാധിച്ച ജോർജിനെ പൂട്ടുന്ന കാര്യം ഞാനേറ്റു. അതൊക്കെ നടക്കൂ. എന്താ നടക്കാത്തെ? നടക്കും. നടന്നില്ലെങ്കിൽ നടത്തും. ഒതുക്കി തീർക്കലല്ല, കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം. മനസ്സിലായോ? അത് ശരിയാ. എന്താ സീസ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. മീറ്റിംഗോലോ ആണോ? ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. ശരി. എന്താടോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കാൻ തോന്നി. ചേലക്കാരനെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കാണണ്ട. ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം. അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അല്ലേ? ആണ്. പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നയമനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതു ചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ
അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാൻമാർഗിക നടപടികൾ, അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും കെ ആർ വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ? അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രം ബാക്കിയുള്ളൂ. എന്താ നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം? ഗർഭവും ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയില് അമ്പലപ്പറമ്പില് സ്കൂൾ പഠിച്ചൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആള് തിരിപ്പേശകളാണെന്ന്. അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറയണോന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ? വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിലും ഉചിയ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ? ഇല്ലേ, ഞാൻ പണു. അല്ല, ആ കുറുപ്പും രാഗന്മാരും ഈ വീട് അറിഞ്ഞാല്ല, ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു. എന്താണ്ട് അവിടെ കൈകൊട്ടിക്കളിയോ? നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരേക്കുന്നത്? പോയിട്ട് പോ. എന്താണ് പറഞ്ഞു? പോയാലോ. ഏത് നായിന്റെ മോനാണ് ഇതുവരെ കൊണ്ടുവന്ന് എഴുതി? എന്താ മോസാ, പോസ്റ്റ് ടെൻഡർ എടുത്തിട്ടുണ്ടോ? താൻ ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖരൻ മാസ്റ്റർ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താരന്തിന് എങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറഞ്ഞതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്ന? നിങ്ങളോടൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്ന എന്റെ മുമ്പേ കാര്യം പറഞ്ഞണം. ാകും മുമ്പേ പൊരയിൽ വന്നൂടെ. നിങ്ങൾക്ക് എന്തേലും ഇനും വേണ്ട പണി? ഈ അമ്മളെ കൊണ്ട് ദോഷിക്കാൻ നിൽക്കണ്ട, നമുക്ക് പല പണി ഉണ്ടാവും. അത് ഞമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ വിളഞ്ഞാല് കേടപാട് ദിവസം നമ്മൾ പൊരയെ കൊണ്ടാകും. എടോ, ആണത്തും ഉണ്ടെങ്കില് ആണുങ്ങളോട് നേരിട്ട് പൊരുതണം. അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ, എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാതിനെ കാണിച്ചാൽ പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കറ്റ് കയറാൻ വന്നാണ്ടല്ല നീ? നീ ആചാരം മരുമനായി പോയി. അല്ലെ, നിന്നെയൊക്കെ തുണ്ടൻ തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നായ്ക്കൽ എവിടെയെങ്കിലും കിടന്ന് കുലയ്ക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഈ നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ, സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോയേണ്ടതുമാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ആചാര്? അവരെ കണ്ട ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണ്, ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ ഏഴ് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ല ആചാരെ. Thank you.
മകനെ ഒന്ന് കാണാൻ പോയതാ. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാര് മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ, ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ? അപ്പൊ ലക്ഷ്മി അമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? എനിതറിയാൻ ഈ ഭൂമി വയാത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി, അവള് മഹാപിഴയ. ലക്ഷ്മി അമ്മയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവക്ക് എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടെന്നാ പറയണേ. പറച്ചില് മാത്രല്ല, നിരത്തായ നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഓട്ടിച്ചിട്ടുണ്ട്. ഫോണ വഴിക്ക് ചോറിൽ നോക്കിയാ കാണാ ഓരോരോ കഥകൾ. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം? അതെ, ഇതൊക്കെ സത്യാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ചു പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭണ്ടെന്നാ കേട്ടത്. എന്റെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി ഉണ്ണാനം നടത്തി ശുദ്ധിദർശനം നടത്തിയത്. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ, ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ സ്ഥലത്താ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ കോരിട്ടുള്ള വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഇവിടെ നടത്തില്ല എന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയത്തേ ഞാനും കൂടി കൂട്ടി നിൽക്കാനെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക. Thank you.